കാറായി നമ്മൾ തമിഴ്നാട്ടിലെ സ്ഥലത്തിലേക്കാണ് കയറാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ അതെ ഫോഗ്, ഫുൾ ഫോഗ്, പ്രോപ്പർലി ഫോഗ് ആയിരിക്കും. ഞങ്ങൾ അങ്ങനെ തമിഴ്നാട് എൻ്റർ ചെയ്തിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ എൻ്റർ ചെയ്തപ്പോൾ തന്നെ ഫീല് മാറി. കണ്ടോ മൊത്തം പനയും കാര്യങ്ങളൊക്കെ, ഫുൾ നല്ല മഞ്ഞാണ്, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ചുറ്റും മഞ്ഞും മഴയും. ഓഹ് തണുപ്പ്, മനുഷ്യൻ്റെ ഉപ്പാട് തീർന്ന് ഗോപ്രയ്ക്ക് കൂടെ തണുത്തുണ്ടോ. പോലീസിൻ്റെ അത് ഒരു തമിഴ്നാട് വണ്ടി ആയതുകൊണ്ട് ഇതിൻ്റെ പിടിലാൻ വ്യൂ കാണിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് മഞ്ഞുകൊണ്ടാണ്. ഏതായാലും താഴെ എത്തി ഗോപ്രയും ചാർജ് ചെയ്തിട്ട് ഇതിൻ്റെ ഫോഗൊക്കെ തുടച്ചു കളഞ്ഞിട്ട് വീഡിയോ എടുക്കാം. മുമ്പ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് 13 മണ്ണർപ്പാലമാണ്. അതായത് നമ്മൾ തെന്മല ആകാറായി. തെന്മല ഇവിടെ നിന്ന് 3-4 കിലോമീറ്റർ ഉള്ളു. അപ്പോൾ നമ്മൾ പോയ സ്ഥലം തന്നെ അച്ചൻകോവിലാണ്. പത്തനംതിട്ട കൊല്ലം ബോർഡറാണ്, ശരിക്കും തമിഴ്നാടും എല്ലാത്തിൻ്റെയും ബോർഡറാണ്. മൊത്തം 3 റൂട്ട് വഴി ഇതിൽ പോവാം. ഒന്ന് പത്തനംതിട്ട കോന്നി വഴി പോവാം, പിന്നെ പത്തനാപുരം, മുള്ളമ്മല, അച്ചൻകോവിൽ, പിന്നെ ഇതുവഴി, അതായത് തമിഴ്നാട് വഴി കയറണമെങ്കിൽ നമ്മൾ തെന്മല വന്നിട്ട്, പുനലൂർ തെന്മല വന്നിട്ട് ചെങ്കോട്ട ചെന്നിട്ട് ചെങ്കോട്ടയിൽ നിന്ന് മേക്കറായി നമ്മുടെ, അതാണ് തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ്, അവിടെ നിന്ന് തിരിച്ച് കയറാം. ഞങ്ങൾ പോയ റൂട്ട് ആദ്യം പോയപ്പോൾ തോന്നിയ വഴിയാണ്. പക്ഷേ അതുവഴി ഞങ്ങളെ കയറ്റി വിടില്ല. പക്ഷേ അവിടെ ചെക്ക് പോസ്റ്റ് ഉള്ളതുകൊണ്ട് അവിടെ ആന ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഡേഞ്ചറാണ്, കഞ്ചാവടത്തും അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളെ അവർ വിട്ടില്ല. ഞങ്ങൾ പോകുന്ന സ്വന്തം റിസ്ക്കിൽ പോകേണ്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കേട്ടിട്ട് തിരിച്ച് ഞങ്ങൾ പത്തനാപുരം വഴിയുള്ള വഴിയാണ് പോയത്. അതിലെ കുറച്ചുകൂടെ റിസ്ക് കുറവാണ്, കാട് തന്നെയാണ്, എന്നാലും കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ജനവാസ മേഖലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അതിലെയാണ് പോയത്. അതിലേ പോയി ഞങ്ങൾ ഈ അച്ചൻകോവിൽ ചെന്ന്. അവിടെ ഒരു ക്ഷേത്രം മാത്രമാണ് ഉള്ളത്. ശരിക്കും ആ സ്ഥലത്തെ, ആ ഒരു സ്ഥലം ടിപ്പിക്കൽ സ്ഥലമായിട്ട് സ്പോട്ട് ചെയ്ത് പറയാൻ നമുക്കൊന്നുമില്ല. പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് ശരിക്കും നമ്മളെ ഇത് മനം മയക്കുന്നത് എന്നൊക്കെ പറയാം.
സമയം 6 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അച്ചൻകോവിൽ റൈഡ് കഴിഞ്ഞ ശേഷം ഇപ്പം പുനലൂർ എത്തിയിരിക്കുകയാണ്. അതായത് കൊല്ലം തെങ്കാശി ദേശീയപാത വഴിയാണ് നമ്മൾ തിരിച്ചു വരുന്നത്. പുനലൂർ എത്തി ഈ ഒരു പാലത്തിൽ നിന്ന് ഇതിനെപ്പറ്റി പറയാതെ പോകുന്നത് വളരെ മോശമാണ്. കാരണം 1877 പണി കഴിപ്പിച്ച ഒരു സസ്പെൻഷൻ ബ്രിഡ്ജാണ്. അതായത് തൂക്ക് പാലം ഫുൾ തടിയിലാണ് പണിയിരിക്കുന്നത്. തടിയുടെ ക്വാളിറ്റിയൊക്കെ നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം 1877 പണി വെച്ചിട്ട് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ പണി ചെയ്തവരുടെ ക്വാളിറ്റിയും അന്നത്തെ അവരുടെ ആ ഒരു എന്താണ് ആ നിശ്ചയദാർഢ്യവും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോഴത്തേക്ക് ആണെങ്കിൽ ഒരു ഏറിയ ഒരു 15 വർഷത്തിനുണ്ടെങ്കിൽ ഇതൊക്കെ എപ്പോഴേ പണി വരുന്നത്. ഇതിപ്പോൾ ഒരു മ്യൂസിയം പോലെ അവർ പ്രിസർവ് ചെയ്തിരിക്കുകയാണ്. വലിയ പ്രിസർവ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല, അത്ര ക്വാളിറ്റിയായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്നും ഇതൊക്കെ നിലനിൽക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ നമ്മുടെ തലമുറ വരുമ്പം ഇതൊക്കെ അറിയണം. കാരണം 1877 കഴിഞ്ഞ് ഇപ്പോൾ 2022 ഇത്ര വർഷമായി അതാണ് ഇതിനെപ്പറ്റി ഇവിടെ നിന്ന് പറയാനുള്ളത്. ചരിത്രപരമായ ആ ഒരു ഫീലിംഗ് നമുക്ക് എന്തായാലും ഇവിടെ നിൽക്കുമ്പോൾ വരുന്നുണ്ട്.